കോഴിക്കോട് ഫറോക്കിൽ റെഡ് ക്രസന്റ് നഴ്സിംഗ് കോളേജ് തണ്ണീർത്തടം നികത്തി കെട്ടിടം നിർമ്മിച്ചെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. കെട്ടിട നിർമ്മാണത്തിന് ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് അനുമതി നൽകിയെന്ന നാട്ടുകാരുടെ പരാതിയിലാണ് അന്വേഷണം. സ്ഥലത്തെ സർവേ നടപടികളും പൂർത്തിയാക്കി. അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള റെഡ് ക്രസന്റ് നഴ്സിംഗ് കോളേജ് ഫറോക്ക് വില്ലേജിലെ കാരാട്ടിപ്പാടത്ത് നിർമ്മിച്ച കെട്ടിടത്തിനെതിരെ പ്രദേശവാസികളുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. തണ്ണീർത്തടത്തിൽ വരുന്നതും പുഴയോട് ചേർന്ന് കിടക്കുന്നതുമായ സ്ഥലത്ത് കെട്ടിടത്തിന് പെർമിറ്റ് നൽകിയത് ചട്ടവിരുദ്ധമാണെന്നാണ് ആരോപണം. ഫറോക്ക് പഞ്ചായത്തായിരുന്നു ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 2012 താമരശ്ശേരി സ്പെഷ്യൽ ഡ്യൂട്ടി ഫോറസ്റ്റർ പി പ്രഭാകരൻ കെട്ടിടത്തിനുള്ള NOC സമർപ്പിച്ച അപേക്ഷ തള്ളിയിരുന്നു. ഇവിടെ നിർമ്മാണം നടത്തിയാൽ നീർത്തടം ഇല്ലാതാകുമെന്നും ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകി. വനം വകുപ്പിന് നൽകിയ അപേക്ഷയിൽ ഇത് കരഭൂമിയാണെന്നാണ് റെഡ് ക്രസന്റ് ഉടമ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സമീപത്തെ സ്ഥലങ്ങളെല്ലാം തണ്ണീർത്തടമാണെന്നിരിക്കെ ഇതുമാത്രം എങ്ങനെ കരഭൂമിയായെന്ന് പരാതിക്കാർ ചോദിക്കുന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വയലേഷൻ, പിന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചിട്ട്, പിന്നെ തീരദേശ നിയമം, അതിൻ്റെ പിന്നിലൂടെ പോകുന്നത് പുഴയാണ്. വേലിയേറ്റും വേലിയേറക്കുള്ള ചാലിയാറിൻ്റെ കൈവഴിയായ പുല്ലിപ്പുഴയാണ് പോകുന്നത്. അപ്പോൾ ആ പുഴയെ ഇതിൽ കാണിച്ചിട്ടില്ല, പ്ലാനിൽ കാണിച്ചിട്ടില്ല. ഞങ്ങൾ വിവരാകാശ അപേക്ഷയിൽ പഞ്ചായത്തിൽ ഇതിനെ പുഴ തീരദേശ നിയമത്തിൻ്റെ ഏത് കാറ്റഗറിയിൽ പെടും എന്ന് പറഞ്ഞപ്പോൾ അവർ പുഴ കാണിച്ചിട്ടില്ല എന്നൊരു മറുപടിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. വിജിലൻസ് സംഘം കോളേജ് നിൽക്കുന്ന സ്ഥലം സർവേ നടത്തി. പരാതിക്കാരുടെ രേഖകളും പരിശോധിച്ചു. കെട്ടിടത്തിന് അനുമതി നൽകിയതിനെതിരെ നേരത്തെ പ്രദേശവാസികൾ ഹൈക്കോടതിയെയും ഗ്രീൻ ട്രിബ്യൂണലിനെയും സമീപിച്ചിരുന്നു. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴക്കേസിലെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ഡോക്ടർ PA നാസറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റെഡ് ക്രസന്റ് നഴ്സിംഗ് കോളേജ്. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.